നമസ്കാരം, ഞാൻ ഫ്യൂസ്റ്റോ തൃശ്ശൂർ സിറ്റി സൈബർ സെൽ. നമ്മളെല്ലാവരും ഓൺലൈൻ്റെ ലോകത്തിലാണ്. നമ്മൾ ഓൺലൈനായി പർച്ചേസ് ചെയ്യുന്നു, മൊബൈലുകൾ പർച്ചേസ് ചെയ്യുന്നു, അതുപോലെ തന്നെ ഭക്ഷണം ഓൺലൈനായി ഓർഡർ ചെയ്യുന്നു, വാഹനങ്ങൾ പർച്ചേസ് ചെയ്യുന്നു. ഇങ്ങനെ പർച്ചേസ് കൂടിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് പലപ്പോഴും ബാങ്കിൽ നിന്നുള്ള റിവാർഡ് പോയിൻറ്റ്സ് ലഭിക്കാറുണ്ട്. അങ്ങനെ കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു സുഹൃത്തിന് വന്ന ഒരു റിവാർഡാണ് മീഷോയിൽ നിന്ന്. അദ്ദേഹം ഒരുപാട് നാളായി മീഷോയിൽ നിന്ന് ഒരുപാട് പർച്ചേസ് നടക്കുന്നുണ്ട്. ആ പർച്ചേസിൻ്റെ റിവാർഡായി ഒരു മീഷോയിൽ നിന്നും ഒരു രജിസ്റ്റേർഡ് ലഭിച്ചു. അദ്ദേഹം ആ രജിസ്റ്റേർഡ് തുറന്നു നോക്കിയപ്പോൾ അതിനുള്ളിൽ ഒരു ലക്ഷം രൂപ താങ്കൾക്ക് റിവാർഡായി ലഭിച്ചിരിക്കുന്നു എന്നുള്ള ഒരു മെസ്സേജാണ് കണ്ടത്. ആൾ വളരെ ഹാപ്പിയായി, ആരോടും പറഞ്ഞില്ല. കാരണം ഇന്ന് ആരോടെങ്കിലും ലോട്ടറി അടിച്ചു എന്ന് പറഞ്ഞാലുള്ള ബുദ്ധിമുട്ട് നിങ്ങൾക്കറിയാലോ. ആരോടും പറഞ്ഞില്ല. അതിനുശേഷം അദ്ദേഹം അതിൻ്റെ കൂടെ ഒരു സ്ക്രാച്ച് ആൻഡ് വിൻ കാർഡ് കണ്ടു. ആ സ്ക്രാച്ച് ആൻഡ് വിൻ കാർഡ് തുറന്നു നോക്കി, സ്ക്രാച്ച് ചെയ്ത് നോക്കിയപ്പോൾ അത്ഭുതം, അതിൽ 10 ലക്ഷം കൂടി അദ്ദേഹത്തിന് അടിച്ചിരിക്കുന്നു. അങ്ങനെ ടോട്ടൽ 11 ലക്ഷം രൂപ. വളരെയധികം ഹാപ്പിയായി. ആരോടും പറയാതെ തന്നെ അതിൽ കണ്ട, അതിന് പുറകിൽ കുറച്ച് ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഉണ്ടായിരുന്നു. ആ ടേംസ് ആൻഡ് കണ്ടീഷൻസ് വായിച്ചു നോക്കി. അതിൽ സർവീസ് ചാർജും അതുപോലെ തന്നെ ടാക്സും അടയ്ക്കണമെന്ന് കണ്ടു. അതിൽ കണ്ട കോൺടാക്ട് നമ്പറിലേക്ക് അദ്ദേഹം വിളിച്ചു. അവർ പറഞ്ഞു 49,000 രൂപ സർവീസ് ടാക്സ് അടയ്ക്കണം. അത് അടച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ അക്കൗണ്ട് നമ്പർ വേണം, ആധാർ കാർഡ് നമ്പർ ഡീറ്റെയിൽസ് വേണം. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അവർ പറഞ്ഞു. ഈ പറഞ്ഞതും 49,000 രൂപയും കൂടി അദ്ദേഹം അടച്ചു. തുടർന്ന് പൈസ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയിൽ അവർ വിളിച്ച് പറഞ്ഞു ഒരു ടാക്സ് എമൗണ്ടും കൂടി അടയ്ക്കണമെന്ന് പറഞ്ഞു. ആ എമൗണ്ട് 51,000 രൂപ അടയ്ക്കാൻ പറഞ്ഞു. അല്പം മടിച്ചിട്ടാണെങ്കിലും 51,000 രൂപ കൂടി അദ്ദേഹം അടച്ചു. ഇത്രയും കഴിഞ്ഞതിന് ശേഷം വീണ്ടും അവർ പറയുന്നു ഒരു അഡീഷണൽ സെസ് 22,000 രൂപ കൂടി അടയ്ക്കണമെന്ന് പറഞ്ഞു. ഇപ്പോൾ അദ്ദേഹത്തിന് സംശയമായി. അദ്ദേഹം പറഞ്ഞു എനിക്കിനി പൈസയൊന്നും വേണ്ട, നിങ്ങളെനിക്ക് തന്ന പൈസ തിരിച്ചു തന്നാൽ മതിയെന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു ഒരു കാര്യം ചെയ്യൂ, ഒരു 30,000 രൂപ തന്നാൽ ഈ മുഴുവൻ പൈസ തിരിച്ച് നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാമെന്ന് പറഞ്ഞു. എന്നിട്ടാണ് സൈബർ സെല്ലുമായി കോൺടാക്ട് ചെയ്യുന്നത്. ഞങ്ങൾ പറഞ്ഞു നിങ്ങൾ ഈ പൈസ കൂടെ അടച്ചാൽ അതും കൂടി പോകും. ഇത്തരം തട്ടിപ്പുകൾ ഒരുപാട് കാലം മുന്നേ മുതൽ തന്നെ പല രീതിയിൽ പല പേരുകളിൽ നടന്നു വന്നിരുന്നതാണ്. എന്നിട്ടും ഇപ്പോഴും പലരും അതിൽ കുടുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ ഏതെങ്കിലും സുഹൃത്തുക്കളോ ബന്ധുക്കളോ ഇത്തരത്തിൽ ഒരു ക്രൈമിൽ ഉൾപ്പെട്ടാൽ, ഓൺലൈൻ ഫൈനാൻഷ്യൽ ഫ്രോഡിൽ ഉൾപ്പെട്ടാൽ, നിങ്ങൾ 1930 എന്ന ടോൾ ഫ്രീ നമ്പറിൽ വിളിച്ച് ഈ കാര്യം അറിയിക്കുക. തുടർന്ന് ഈ പരാതി അതാത് സൈബർ പോലീസ് സ്റ്റേഷനിലേക്ക് ട്രാൻസ്ഫർ ആവുന്നതാണ്. മീഷോ പോലെ തന്നെ ആമസോൺ റിവാർഡ്, സ്നാപ്ഡീൽ, ഒരുപാട് കമ്പനികളുടെ പേരിൽ ഇത്തരം തട്ടിപ്പുകൾ നടക്കുന്നുണ്ട്. ശ്രദ്ധിക്കുക, വെറുതെ ആരും നമുക്ക് ഒരു പൈസയും തരാൻ പോകുന്നില്ല. ടേക്ക് കെയർ.